എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. സോ ഹെന്ന യൂസ് ചെയ്തിട്ട് എങ്ങനെ നാച്ചുറലി ഹെയർ കളറിങ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ആക്ച്വലി ഞാൻ ഓൾറെഡി രണ്ട് മൂന്ന് പ്രാവശ്യം പരീക്ഷണം നടത്തിയിട്ടുണ്ടായിരുന്നു ഓരോരോ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. ഫസ്റ്റ് ഹെന്നയും ഇൻഡിഗോ പൗഡറും കൂടെ ചേർത്ത് യൂസ് ചെയ്ത് നോക്കി, അത് കഴിഞ്ഞിട്ട് തലേദിവസം മിക്സ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ അടുത്ത് അപ്ലൈ ചെയ്ത് നോക്കി. അതെല്ലാം ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനൊന്നും റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടിയില്ല, ജസ്റ്റ് റെഡ് അല്ലല്ലോ ഓറഞ്ച് കളർ പോലെയൊക്കെ ഹെയർ ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ ബ്ലാക്ക് കളർ ആയിട്ടില്ലായിരുന്നു. അങ്ങനെ വേറൊരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ റിസൾട്ട് കിട്ടി. അങ്ങനെ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് അടുത്ത പ്രാവശ്യമാണ് ഇതായിപ്പോൾ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഷുവർ ആയിട്ടും ഇതിന് റിസൾട്ട് ഉണ്ട്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യണതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി വേറൊന്നും പറയാനൊന്നുമില്ല. തലേ ദിവസം നമ്മൾ ഫസ്റ്റ് ഒരു ബൗൾ എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് ഹെന്ന പൗഡർ എടുക്കണം. ഞാൻ ഇപ്പോൾ ഇപ്പുറത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ എന്ന് പറഞ്ഞാൽ വേറെ മെത്തേഡിൽ ഇപ്പം ഹെന്നയും ഇൻഡിഗോയും കൂടെ ചേർത്താണെങ്കിൽ നമ്മൾ ഹെന്നയുടെ അളവും ഇൻഡിഗോയുടെ അളവും ഒരു റേഷ്യോ അനുസരിച്ച് ചേർക്കാൻ പറ്റുള്ളൂ, എങ്കിലേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. ഇതിന് നമുക്ക് തോന്നുന്ന പോലെ പൊടി എടുക്കാം. ഹെന്ന പൗഡർ നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ച് എടുത്തിട്ട് ഞാൻ മിക്സ് ചെയ്തിരിക്കുന്നത് തേയില വെള്ളം യൂസ് ചെയ്തിട്ടാണ്. തേയില വന്നിട്ട് ജസ്റ്റ് വെള്ളം ഒഴിച്ച് പഞ്ചസാരയൊന്നും ഇടരുത്, ഒന്ന് ബോയിൽ ചെയ്ത് നല്ല തിളച്ച് നല്ല അതിൻ്റെ അംശം ആവണം തേയിലയുടെ. എന്നിട്ട് അത് ചൂടാറിയതിന് ശേഷം അത് വെച്ച് മിക്സ് ചെയ്ത് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള കൺസിസ്റ്റൻസി ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ ഭയങ്കര വാട്ടറിലി ആക്കിയാൽ ഒലിഞ്ഞൊലിഞ്ഞിങ്ങനെ ഇറങ്ങും. അതുകൊണ്ട് കുറച്ചൊരു തിക്കായിട്ടുള്ള രീതിയിൽ ആക്കി ഇങ്ങനെ വയ്ക്കണം. ഇതാ ഇതുപോലെ ആക്കി. പിന്നെ നല്ലത് എന്താണെന്ന് വെച്ചാൽ ഒരു ഇരുമ്പ് പാത്രത്തിൽ വയ്ക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ കണ്ടത്. അത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, എന്തെങ്കിലും റിയാക്ഷൻ നടക്കുമായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരുമ്പ് പാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലൊരു സ്ലൈഡ് മാത്രം ജസ്റ്റ് ഇട്ടു ഒരു സമാധാനത്തിന്. അപ്പോൾ ഇട്ടിട്ട് അടച്ചു വയ്ക്കുക, ഒരു ഓവർ നൈറ്റ് ഫുള്ളായിട്ടിരിക്കണം. ഇതിപ്പോൾ ഓവർ നൈറ്റ് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ തൊട്ട് ഈവനിങ് വരെയും കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരമാണ് അപ്ലൈ ചെയ്യാൻ പോണത്. സോ ഇനി നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ വരൂ. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ ഞാൻ ഹെയർ ഒന്ന് കാണിച്ചു തരാം, ബിഫോർ എത്ര നരയുണ്ടെന്ന് കാണിച്ചു തരാം. ഇതിൽ ഒരുവിധം കാണുന്നുണ്ടല്ലോ അതല്ലേ? കണ്ട കണ്ട, ഇവിടെ ഉച്ചയുടെ ഈ ഭാഗത്തെല്ലാം മുടി കുറേ നരച്ചിരിക്കുന്നുണ്ട്. ഇതാണ്ട ഇവിടെ കൊണ്ട് ഒന്നോ രണ്ടോ ഒരു 10, 15, 16 ഒരു 200 എണ്ണം പോലെ. ദാ കണ്ട, ചുമ്മാന്ന് ഞാൻ വീഡിയോ കള്ളം പറയൂലല്ലോ. ദാ ഇതൊക്കെ ഇതാണ് അവസ്ഥ. ഇത് ഇതിൽ കണ്ടോ, കുറച്ച് ഓറഞ്ച് കളറിലൊക്കെ ചില മുടികൾ നിൽക്കുന്നത് ലാസ്റ്റ് ഒരു 2 മന്തിന് മുൻപേ അപ്ലൈ ചെയ്തതിൻ്റെ കുറച്ച് അതിൻ്റെ ബാക്കി ആണ്. അതിപ്പോഴും നിൽക്കുന്നുണ്ട് കുറച്ചൊക്കെ ഓറഞ്ച് കളറിൽ. ദാ ഇതൊക്കെയാണ് അവസ്ഥ. ബാക്കിലും അതാ ബാക്കിൽ കുറച്ചൊക്കെ ഇടയ്ക്ക് മുറയ്ക്കും മാത്രമേ ഉള്ളൂ. പക്ഷെ മെയിനായിട്ടുള്ള നമ്മുടെ സ്ഥലമെന്ന് പറഞ്ഞത് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ആഫ്റ്റർ എങ്ങനെ ഇരിക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപേ മുടിയിൽ എണ്ണയൊന്നും ഉണ്ടായിരിക്കരുത്. തലേദിവസം ഷാമ്പു ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിലിപ്പോൾ ഷാമ്പു ഒന്നും ചെയ്തില്ല എന്നാൽ എണ്ണമയം ഒന്നുമില്ല. അപ്പോൾ നമുക്കിനി അപ്ലൈ ചെയ്യാം. ഇതാണ് തലേ ദിവസം മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ ഹെന്ന മിക്സ്. പുറത്ത് നല്ലൊരു കളർ വന്നിട്ടുണ്ട് പുറത്തോട്ട്. കണ്ട, ഒരു ഓറഞ്ച് കളർ ഫ്രം പുറത്തോട്ട് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു സ്ലൈഡുണ്ട്, അത് എടുത്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ റൂട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാം. ഹെയർ ഗ്രോത്തിനൊക്കെ നല്ല സാധനം ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ മുടിയുടെ ഇങ്ങനെ വകുപ്പ് ഇങ്ങനെ എടുത്തെടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കറക്റ്റ്.
ഞാനിത് അളവൊന്നും എടുത്തില്ല, ചുമ്മാ തട്ടിയതേ ഉള്ളൂ. കറക്റ്റ് പറഞ്ഞ ഒരു ഹെന്ന പാക്ക്, ഞാൻ ഏതാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട്, ബയോ ഓർഗാനിക്കിൻ്റെയാണ്. അപ്പോൾ ആ ഒരു ഹെന്ന പാക്ക് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യാനായിട്ട് തേക്കുകയും ഞാൻ ഇടയ്ക്ക് എനിക്ക് തലയിൽ തേക്കാൻ വേണ്ടി ഒരു പാക്കിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ, ആണുങ്ങൾക്ക് രണ്ട് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്യാം. ഇപ്പം വലിയ ഗേൾസിൻ്റെ മുടിക്കൊക്കെ ആണെങ്കിൽ ഒരു പാക്കറ്റ് തന്നെ വേണ്ടി വരും ഫുൾ ഹെയറിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതവിടെ ചിലയിടത്തൊക്കെ പുറത്തൊക്കെ ആയിട്ടുണ്ട്, അത് നമ്മളൊരു തുണി ഉപയോഗിച്ച് തുടച്ച് മാറ്റണം, അല്ലെങ്കിൽ റെഡ് കളറിലൊക്കെ ആവും, റെഡ് അല്ല ഒരു ഓറഞ്ച് കളറിലൊക്കെ ആവും. ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ എന്തായാലും വച്ചേക്കണം, രണ്ട് മണിക്കൂറെങ്കിലും മിനിമം വച്ചിരിക്കണം. ഇത് ഇങ്ങനെ വച്ചിരിക്കാം, അല്ലെങ്കിൽ ഇത് ഇതുപോലെ ഒരു ഷവർ ക്യാപ്പ് യൂസ് ചെയ്ത് ചുമ്മാ വച്ചിട്ട് ഷവർ ക്യാപ്പൊക്കെ ഉപയോഗിച്ചാൽ കഴിഞ്ഞ് നനച്ച് കഴുകി എടുക്കുന്നു. ഇങ്ങനെ ഒരു രണ്ട് മണിക്കൂർ അങ്ങനെ ലീവ് ചെയ്യുക. സോ ഇത് സെക്കൻഡ് ഡേ ആണ്. സെക്കൻഡ് ഡേ നമുക്ക് വേറെ നേരത്തെ മിക്സ് ചെയ്തൊന്നും വയ്ക്കണ്ട. ഈ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ബയോ ഓർഗാനിക്കിൻ്റെ ഇൻഡിഗോ പൗഡറാണ്. അതിൽ നിന്ന് നമുക്ക് എത്രയാണോ ആവശ്യം അത് ചേർത്താൽ മതി. അപ്പോൾ ഇതും ഒരു പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഒരു മതിയാവില്ലേ, ഒരളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് അളവൊന്നുമില്ല, ആണുങ്ങളുടെ തലയിലായതുകൊണ്ടാണ് ഈ ഒരളവിന്. നമുക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വേണ്ടി വരും. ചെറു ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണം. അപ്പോൾ വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ കൂടിപ്പോവും. വേറെ ഇതിൽ ഞാനൊന്നും ചേർക്കണില്ല, ഇൻഡിഗോ പൗഡറും പിന്നെ സാധാരണ ചൂടുവെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഇങ്ങനെ വെള്ളം അല്പം അല്പം ഒഴിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്, ഒറ്റ അടിക്കെടുത്ത് ഒഴിക്കരുത്, എങ്കിൽ കൂടിപ്പോയാൽ പിന്നെ നമ്മൾ കൂടി പിന്നെ മിക്സ് പൊടി ഇടേണ്ടി വരും. മിക്സ് ചെയ്ത് വച്ചിട്ട് ഒരു ഉടനെ തന്നെ തേക്കാം, കുഴപ്പമില്ല. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വച്ചതിന് ശേഷം അടുത്ത് അപ്ലൈ ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് ഇതുപോലെ അങ്ങനെ റെസ്റ്റ് ഇരുന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇന്നലെ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടില്ലേ ഈ ഭാഗത്തൊക്കെ ഉള്ള വൈറ്റ് കളർ ഹെയർ, ആ വൈറ്റ് കളർ ഹെയർ അല്ല ഇപ്പോൾ ഒരു ഓറഞ്ച് കളറായി, നല്ല രീതിയിൽ ഓറഞ്ച് കളറായി. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ പോലും ഇത് ഇങ്ങനെ ഓറഞ്ച് ആയിട്ടില്ലായിരുന്നു, കണ്ടോ? ഇതാ ഇത് ക്ലിയർ ആയി ഇവിടെ ഇവിടെ കാണാൻ പറ്റും, കണ്ടോ? ഈ ഒരു ഓറഞ്ച് കളറാണ് ആയിട്ടുള്ളത്. സോ ദാ ഈ ഒരു കളറിൽ ഒരു 10 മിനിറ്റായി, ഇത് 10 മിനിറ്റ് വച്ചിരിക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇതാ ഇപ്പോൾ കണ്ടോ, പുറത്ത് ഇതാ ഈ ഒരു നല്ലൊരു ഡാർക്ക് ബ്ലൂ പോലത്തെ കളറായി, ഉള്ളിൽ ആ ഒരു ഗ്രീൻ കളർ. നമുക്കിനി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇന്നലെ 2 hours അല്ല, 3 hours വച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, 2.5 hours വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാത്ത് ക്യാപ്പ് നമ്മൾ ഇട്ട് വയ്ക്കുമ്പോൾ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ അങ്ങനെ ഡ്രൈ ആവില്ല, ഇട്ട് കൊടുത്തത് അങ്ങനെയും ഇരിക്കും, പിന്നെ ചിലപ്പോൾ വേർക്കുകയും ചെയ്യും. വേർത്ത് ഒഴുകാനായിട്ട് ചാൻസ് ഉണ്ട്, ഇന്നലെ അങ്ങനെ വേർത്ത് ഒഴുകി, പക്ഷെ റിസൾട്ട് കിട്ടുന്നുണ്ട്. സോ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അത് വേണമെങ്കിൽ വയ്ക്കാം. ഇവിടെ ഇത് എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, നെറ്റിയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ തുടച്ചിട്ട് വേണമെങ്കിൽ ഇട്ടാതെ, ഞാൻ പറഞ്ഞില്ലേ ഇത് ഇട്ട് കുറച്ച് കഴിയുമ്പം മേ ബി വേർക്കാൻ ചാൻസ് ഉണ്ട്, വേർത്ത് അപ്പോൾ ഇതിൽ നിന്ന് ആ ഇട്ട പാക്ക് വന്നിട്ട് ഇങ്ങനെ ഒഴുകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അത് നോക്കിയിട്ടാൽ മതി. ഇന്നലെ പക്ഷെ നമ്മൾ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഡ്രൈ ആവില്ല. എനിക്ക് തോന്നുന്നത് അത് നല്ലതായിരിക്കും,
ഹെയറിലിട്ടിരിക്കുന്ന പാക്ക് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നത് ഹെയറിൻ്റെ ടെക്സ്ചറിന് ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡ്രൈ ആവാതിരിക്കുന്നതായിരിക്കും നല്ലത്. സോ ഇനി ആഫ്റ്റർ ബാത്ത് കാണാം. വന്നിട്ട് ഹെയർ വാഷ് ചെയ്തതിന് ശേഷമാണ്, ഹെയർ വാഷ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞു. അങ്ങോട്ട് മുടി നന്നായിട്ട് ഉണങ്ങി. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെയാണ് നമ്മൾ ആദ്യം നല്ല ഗ്രേ ഹെയർ ഒക്കെ കണ്ടത്. സോ ആ ഭാഗത്തെല്ലാം ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലാക്ക് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ബ്ലാക്ക് അല്ല, പക്ഷേ എടുത്തു കാണിക്കാത്ത പോലെയാണ് ഇരിക്കുന്നത്. വൈറ്റ് ഹെയർ വന്നിട്ട് എടുത്തു കാണിക്കാത്ത രീതിയിൽ ഒരു നാച്ചുറൽ ലുക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഹെയർ വന്നിട്ട് നല്ല ഷൈനിങ് ആയിട്ടുണ്ട്. സോ ഹെയർ നല്ല ഷൈനിങ് ആയിട്ട് കിടക്കാനൊക്കെ ഈ ഒരു പാക്കൊക്കെ യൂസ് ചെയ്യണത് നല്ലതായിരിക്കും. സോ ഫുള്ളായിട്ട് ഒരിടത്തും വൈറ്റ് ഹെയർ ഇല്ല, പറഞ്ഞതുപോലെ പ്യുർ ബ്ലാക്ക് അല്ലെന്നേ ഉള്ളൂ. പക്ഷേ ഒട്ടും അറിയാത്ത രീതിയിലാണ് ഇരിക്കുന്നത് എല്ലാ ഹെയറും. ഒരു ബ്രൗൺ ടിൻറ്റിൻ്റെ രീതിയിലുള്ള കളറിലാണ് ഉള്ളത്. ഓക്കെ, സോ ഈ മെത്തേഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.